കലകളുടെ വിരുന്നൊരുക്കുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൈറോണ്ടൊക്കെ വ്യത്യസ്തമായ ഐറ്റംസ് ഉണ്ടെങ്കിൽ ചേട്ടനാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ വിട്ടാ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ടയർ കൊണ്ട് ഒരു കൊട്ടാരം അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പൊ നമുക്ക് നേരെ പോവാം, വീഡിയോക്ക് പോകാം. കയറി ചെല്ലുമ്പോ തന്നെ അത്യാവശ്യത്തിന് ചെടികളൊക്കെ ഉണ്ട്. ചെടികളുള്ള കൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട്. വീട്ടിൽ കയറി ചെല്ലുമ്പോ തന്നെ ടയർ കൊണ്ടും പല വിധത്തിലാണ് അത് അലങ്കരിച്ചിട്ടുള്ളത്. ഈ മണി പ്ലാന്റ് ഒക്കെ വളർത്താനായിട്ടേ ടയറിൽ നമ്മൾ ഇങ്ങനെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടാണ്. മണി പ്ലാന്റാണ് മെയിൻ ആയിട്ട് വളർത്തണേ. ഞാൻ അതിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മളിത്. 20 ലിറ്ററിന്റെ വെള്ളം കുപ്പി ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ട് വെട്ടി വെച്ച ഭംഗി ചെടികൾ വളർത്തണ ഒരു ഫോട്ടോണത്. അപ്പൊ ഗൈസ് കേറി ചെല്ലുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമ്മുടെ ഒരു മുളയാണത്, മുളച്ചെടി. ഈ മുളച്ചെടി നമ്മൾ ആദ്യം നമ്മൾ ഉരുണ്ട രീതിയിൽ വരുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ വളർത്തി ഒരു കവാടം രൂപത്തിലാക്കാനുള്ള ഒരു സെറ്റപ്പിലാക്കാൻ പറ്റിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു 5-8 കൊല്ലം 5-6 കൊല്ലമായി ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കവാടാക്കി ഇതേമനെ മുട്ടിക്കാൻ പോകുന്നത് അവിടെ കണ്ടില്ല. ഒരു സ്വല്പം ഒന്നും ദൂരം മുട്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും കവാടത്തിൻ്റെ എത്തിക്കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മുളയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടീജോ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ടിജോ, എന്റെ വൈഫ് ജിഷ, രണ്ട് മക്കള് ബ്ലസ്വിൻ ബ്ലസ്ന. ഞാനിപ്പോ ഒരു 5 വർഷത്തോളമായി നമ്മൾ ഈ പാഴ്വസ്തുവിന്റെ ശേഖരം, പാഴ്വസ്തു കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഈ ടയർ കൊണ്ടുള്ളതും അങ്ങനെ പിന്നെ വെള്ളം കുത്തി കല്ലുമ്മക്കായ മറ്റേ ഡിസ്പോസിംഗ് ഗ്ലാസ് ഒരുപാട് സാധനങ്ങളൊക്കെ. ചെറുപ്പത്തിൽ നമ്മള് ഒരുപാട് അതായത് 10-30 കൊല്ലം മുന്നേ തന്നെ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മള് ചെറുപ്പത്തില് ഞാൻ ഇതിപ്പോ ഇങ്ങോട്ട് വീട് മാറിയിട്ട് 10 കൊല്ലമായി. ഞാൻ തറവാട്ടിലുള്ളപ്പോ തന്നെ ഒരുപാട് സാധനങ്ങള് നമ്മൾ ഉണ്ടാക്കി കലാപരമായിട്ട് വെക്കലും പിന്നെ പഴയ ഈ തെങ്ങുമുട്ടിയൊക്കെ ഇല്ലേ, തെങ്ങുമുട്ടി പേരയുടെ കടഭാഗം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ഭംഗിയാക്കി അലങ്കാരമാക്കി വെക്കലും തെങ്ങുമുട്ടി കൊണ്ട് നമ്മൾ ചെയർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് ഇതൊരു താല്പര്യമുള്ള വിഷയമാണ്. അതായത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ തറവാട്ടിലെ അപ്പച്ചനും അമ്മച്ചിക്ക് വരെ ഇങ്ങനത്തെ കഴിവുകൾ ഒരുപാടുണ്ട്. കലാപരമായിട്ട് പല രീതിയിൽ, അതായത് ഇപ്പോൾ ഇന്ന കഴിവെന്നല്ല, പല രീതിയിൽ കലാപരമായിട്ട് കാര്യങ്ങളുള്ള കഴിവുകൾ എനിക്കും ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിക്കും ഇനി ഇവർക്കും എല്ലാവർക്കും ഉണ്ട്. കുറേശ്ശൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ തുടർന്ന് പരിപാടി നടക്കണം. അതായത് നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം നമ്മൾ ഈ പറമ്പിലും പല രീതിയിലായിട്ട് റോഡ് സൈഡിലൊക്കെ നമുക്ക് പാഴായിട്ട് കിടക്കുന്ന ടയറ്, ഇങ്ങനെ കുപ്പികൾ, ഇതിപ്പോ ഒരു കുളം വൃത്തിയാക്കിയിട്ട് കിട്ടിയിട്ടുള്ള കുപ്പികൾ, അതൊക്കെ ഇരിക്കുന്ന കുപ്പികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയണ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ നാട്ടിൻപുറത്തും എല്ലായിടത്തും ഉണ്ടാവും. പറമ്പിലും അതായത് ഈ ടയറിലൊക്കെ കൊതുകൾ, വെള്ളം കെട്ടി നിന്ന് കൊതുകൾ പെരുകുക, അങ്ങനെ നമുക്ക് ഒരുപാട് രോഗങ്ങളും പലതും വരും. അപ്പോൾ നമ്മൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഞാനിത് ഈ ടയർ കൊണ്ടുള്ള ചെടിച്ചട്ടികൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും അത് ഉപകാരം മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ അലങ്കാരവും നമുക്ക് ഇത്രയും വൃത്തികേടായി കിടക്കുന്ന ടയർ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വീട്ടിൽ ഭംഗിയായി സൂക്ഷിക്കാൻ എല്ലാവരും പറ്റും. അതാണ് അതിന് മെച്ചം. കുട്ടികൾക്ക് ഇതിലൊക്കെ താല്പര്യമുണ്ടോ? കുട്ടികൾ ഇതിൽ വളരെയധികം താല്പര്യം ഉണ്ട്. പക്ഷേ അവർക്കിപ്പോൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് അവർ അധികം ഇടപെടുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടി അവർ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അത് കുട്ടികൾ വരയ്ക്കാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള കലാപരമായിട്ട് വരാൻ കൂടുതലുള്ള ആൾക്കാരാണ്. ഇവള് ഡാൻസ് നന്നായി ചെയ്യും, അങ്ങനെ ഒരുപാട് കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അവർ പ്രവർത്തിക്കുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര ദിവസം എടുത്തു? ഇത് നമ്മളെ അതായത് ഒരു വണ്ടിയുടെ ടയറല്ല, വിവിധ ഇനം വണ്ടികളുടെ ടയറാണ്. അതായത് മാരുതി കാറിൻ്റെ ഉണ്ട്, അതിൻ്റെ താഴെ ഇങ്ങനെ ആക്റ്റീവ വണ്ടിയുടെ, അങ്ങനത്തെ വിവിധ ഇനം ടയറുകൾ. അത് വെട്ടി ഭംഗിയാക്കി പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മൾ ഇതിൽ വെച്ചത്. ഒരു താമരയുടെ ഷേപ്പിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു 1-2 ദിവസത്തെ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിത് ആവശ്യമില്ലാണ്ട് വലിച്ചെറിയുന്ന കുപ്പികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെടിച്ചട്ടി എന്നൊക്കെ പറയാം.
മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കാൻ അതായത് ഇത് നമ്മളെ ഈ കാറ്ററിംഗുകാരൊക്കെ കല്യാണ വീടുകളിൽ വലിച്ചെറിഞ്ഞ് അവരവിടെ വലിച്ചെറിഞ്ഞ് അതായത് പോയിട്ടുണ്ടാവും. നമ്മളത് കണ്ടപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, അതായത് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് തോട്ടത്തിൽ ഇങ്ങനെ വെക്കാൻ എത്ര ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക്. അതായത് ഇത് നമുക്ക് ഒരു 3-4 കൊല്ലമായി ഇപ്പോൾ നമ്മളിരിക്കുന്നു, ഇങ്ങനെ ഒരു കേടുമില്ല. ഇത് നമ്മളെ വലിച്ചെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് അവിടെ ഇത് കുപ്പിയിലെ വെള്ളം നിറഞ്ഞ് അതിൽ ഒരുപാട് രോഗാണുക്കൾ വരില്ലോ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട്. അപ്പൊ ഇത് വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി. വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഭംഗിക്കല്ലേ വെച്ചുള്ള, ഇതിൽ ചിലപ്പോ ഇടയ്ക്ക് നമ്മൾ കളറ് പെയിന്റ് ഒന്ന് മാറ്റും, ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതായത് ഇത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഷോപ്പുണ്ട്, ഞങ്ങളുടെ റെന്റൽ പരിപാടിയുടെ ഷോപ്പുണ്ട്. അപ്പൊ ആ ഷോപ്പിലൊരു 25 കൊല്ലം മുന്നത്തെ പ്ലേറ്റ് ആണിത്. അപ്പൊ അത് ഇതിപ്പോ പഴയ മോഡൽ പ്ലേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലേറ്റുകൾ വരണ ഈ വെയിറ്റ് കൂടിയ പ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല, ഗോഡൗണിൽ അട്ടിയിട്ട് കെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, നമുക്ക് ഇങ്ങനെ തോട്ടത്തിലൊന്ന് വെച്ച് ഭംഗിയൊക്കെ എങ്ങനെയുണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഐഡിയ വന്നത്. പ്ലേറ്റ് ഇവിടെ നമ്മൾ സിമെൻറ്റിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴയൊന്നും വെയിലൊന്നും എങ്ങനെ ചെയ്താലും മഴ പെയ്താലൊന്നും വലിയ ഒലിച്ച് ഇങ്ങനെ പോകുന്നില്ല. ഇതിപ്പോൾ 2 കൊല്ലമായി നമ്മളിങ്ങനെ ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ ആയിട്ട്. ഇതൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചെടികളാണ്. ഇതേമാരത്തെ കുറച്ചുണ്ട് ഇവിടെ, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതായത് ഈ മുള എന്ന് പറഞ്ഞതില്ലേ, ഇത് നമ്മുടെ ഈ ബുദ്ധമുള എന്ന് പറയാൻ പേര്, ബുദ്ധന്റെ വയറുമാതിരിയാണ് ഇതിൻ്റെ ഒരേ ഇത് കണ്ടോ, ഈ അടക്കുകളൊക്കെ ബുദ്ധന്റെ വയറും, അതാണ് ബുദ്ധമുള എന്നുള്ള പേര് വന്നത്. അത് നമുക്കിങ്ങനെ ഭംഗിയാക്കി വെട്ടി നിർത്തി കഴിഞ്ഞാൽ അതിന് എപ്പോഴും നമുക്ക് നോക്കിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ചെടിയാണിത്. ഇത് നമ്മുടെ വീട്ടിൽ കുറേ കാലമായിട്ടുള്ളത് തന്നെയാണ്, തറവാട്ടിലുണ്ടായിരുന്ന ചെടിയാണ്. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കൊടുന്ന് ഇവിടെ ഭംഗിയാക്കി. ഇത് നമ്മളെ സപ്പോർട്ടേനത്, സപ്പോർട്ടയുടെ മരമാണ്. നമ്മളിത് ചെടിച്ചട്ടിയിലെ ഒരു ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 12 കൊല്ലമായി. 12 കൊല്ലം മുന്നേ നമ്മൾ ചെറിയൊരു സപ്പോർട്ട ഇത് മേടിച്ച്, അതായത് വെച്ച് ഇവിടെ വെട്ടി ബോൺസൈ ചെയ്തിട്ടുള്ള സപ്പോർട്ട മരം. അത് നമുക്ക് ഒരു 75 സപ്പോർട്ടോളം ഇപ്പോൾ ഉണ്ട് ഓൾറെഡി, കണ്ടില്ലേ. ഇതൊക്കെ സപ്പോർട്ടയാണ്, ചെറിയൊരു മരമാണ്, പക്ഷെ ഇത്രയും സപ്പോർട്ട നമുക്ക് ഈ ഇനി വലുതാവില്ല. നമ്മൾ വലുതാക്കാണ്ട് നോക്കുകയാണ്. അത് ബോൺസൈ ചെയ്യാന്നാണ് അതിന്റെ വലുതാക്കും. അതെ, സപ്പോർട്ടൊക്കെ ഒരു കുറവില്ല. ഇത് ഫിഷ് ടാങ്ക് ആട്ടോ, ഇത് അടിപൊളിയായിട്ട് ഫിഷ് ടാങ്ക് ആണ്. അതായത് നമ്മളെ മാരുതി കാറിന്റെ ടയർ കൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു ഫിഷ് ടാങ്ക് ഉള്ളത്. ഇതിൽ നമുക്ക് ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ട് 4 കൊല്ലമായി. ഒരുപാട് ഗപ്പി അല്ല അങ്ങനത്തെ കുറെ മീനുകളൊക്കെ നമുക്ക് ഭംഗിയുള്ള മീനുകളൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയിട്ട് തന്നെ. ഇതിലെ താമര വളർത്താം, ഇതേ താമര ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒറ്റ വീട്ടിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് കരിമ്പ് കൃഷി ആട്ടത്, കരിമ്പാണ് ഇതൊക്കെ. കരിമ്പ് പിന്നെ നമ്മളെ ഈ ഫോക്സ്റ്റൈൽ പനകളുണ്ട്. ഇത് പഴുത്തു കഴിഞ്ഞാൽ ചുവന്ന കായാണ് വരിക, നല്ല ചുവപ്പ് കടും ചുവപ്പ്. പിന്നെ അതിന്റെ കായ മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഫോക്സ്റ്റൈലിന്റെ പനയുടെ കായ മുളപ്പിച്ച തൈ മുളച്ച് നിൽക്കണത് കാണുന്നത്. പിന്നെ അങ്ങനെ കൃഷികൾ ഒരുപാടുണ്ട്, കൂർക്ക കൃഷി, വപ്പക്കായ തോട്ടം, അങ്ങനെ ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട്, സപ്പോർട്ടകള് എല്ലാം നമ്മുടെ കൃഷിയിടത്തിലുള്ള തന്നെയാ. കൃഷിക്ക് ഇതിലേക്ക് താല്പര്യം, കൃഷിക്ക് താല്പര്യം വന്നതേ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ അപ്പച്ചൻ ഉണ്ടായി. എൻ്റെ അപ്പച്ചൻ കൃഷിക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻഗണന കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതായത് കാർഷിക അവാർഡ് വരെ അപ്പച്ചന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ നമുക്കും അതിന് ചെറിയൊരു താല്പര്യം ഞങ്ങൾക്കും വന്നു. അങ്ങനെ ഞങ്ങളും നമ്മുടെ വീട്ടിലെ കൃഷി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അപ്പച്ചന് ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ട് നമ്മൾ നന്നായി വിൽപ്പന നടത്തിയിട്ടുണ്ട്. വാഴ കൃഷി, പിന്നെ കൊള്ളി, കൊള്ളിയൊക്കെ എത്ര കൊള്ളി ഉണ്ടായില്ലെന്നറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ കൃഷി ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകണേ കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ മീൻകുളമാണ് കേട്ടോ, ഇത് നമ്മുടെ JCB ടയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ ഉള്ളൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയുണ്ട്, ഗപ്പിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ഫുള്ളായിട്ട് നമ്മള് ഗപ്പി നമ്മളെ പ്രസവിച്ചിട്ടുള്ള ഗപ്പിയുടെ കുട്ടികളാണ് കംപ്ലീറ്റ്. ഇതിലിപ്പോ ഒരു 10, 500, 1000 ഇടയ്ക്ക് ഉണ്ട് കുട്ടികൾ.
ഈ ഇത് വലിയൊരു ജെ സി ബിയുടെ ടയറാണത്. ഈ ടയർ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് നിർമ്മിക്കാന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവണം. അതായത് ഒരുപാട് നമുക്ക് ടയർ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ജെ സി ബിയുടെ ബാക്ക് ടയർ ആണിത്. അപ്പൊ ഇത് നമ്മുടെ ജെ സി ബിയുടെ ടയർ തന്നെയാണ്, കിളിക്കൂടെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അടിപൊളിയായിട്ടുണ്ട്. ജെ സി ബിയുടെ ടയർ കൊണ്ട് ഞാൻ ഇവിടെ ഒരു 4-5 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോ നമ്മൾ ടാങ്ക് നമ്മൾ നേരത്തെ കണ്ടു, കിളിക്കൂട്, ഇനി നമ്മള് പ്രാവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ജെ സി ബി ടയർ കൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ടയർ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഗൈസ് ഇവിടെ ഒരു വേറെ മുന്തിരി തോട്ടം ഉണ്ട്, ഇവിടെ മുന്തിരി ഉണ്ട്, എല്ലായിടത്തും മുന്തിരിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇതാണ് ഒരു 5-6 കൊല്ലം മുന്നേ വെച്ച ഒരു മുന്തിരിയുടെ തയ്യണത്. അത് വലുതായി ഒരു കുറച്ച് മുന്തിരികളൊക്കെ കിട്ടി നമുക്ക്. ഇപ്പോഴും കുറച്ച് പൊട്ടിക്കാൻ ബാക്കിയുണ്ട്. ഞാൻ നിക്കണോ? വീട്ടിക്കന്നെ കേറി ചെല്ലുമ്പോ ഒരു ചട്ടകം, അതേപോലെ ചരക്കിന്റെ മോഡൽ. നമ്മളെ ഈ ഫോർച്യൂണർ കാറിന്റെ ടയറാണത്. ഇത് ഞാന് നോക്കുമ്പോ ഒരു 4 വർഷം തന്നെ ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കിട്ട്. നമ്മള് അതാണ്ട് ആദ്യത്തില് ഉണ്ടാക്കിയ ഒരു ഐറ്റാണത്. നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവും ഇതൊക്കെ നമുക്ക് പ്രചോദനമൊക്കെ നമുക്ക് കിട്ടി. ഇത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ചട്ടകം ഇതൊക്കെ ചട്ടകം ഇതിന്റെ ഒരു രൂപം നമ്മൾ കൊടുത്തു എന്ന് മാത്രം. അത് ചരക്കിന്റെ രൂപത്തിലല്ല നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ചട്ടകം ഇത് ടയറിന്റെ ബാക്കി ഭാഗങ്ങളുടെ പീസുകളാ. ഇത് എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ കല്ലുമകായ കേട്ടോ, കല്ലുമകായ കൊണ്ട് ഗ്രോട്ടോ ഉണ്ടാക്കിയാണ് മാതാവിന്റെ ഗ്രോട്ടോ. അതായത് ഇതിപ്പോ നമ്മൾ അധികമായിട്ടില്ല, ഒരു 5-6 മാസം അഞ്ചാറ് മാസം മുന്നേ നമ്മുടെ ഇവിടെ ചക്കങ്കണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു ലോഡ് കണക്കിന് കല്ലുമ്മക്കായ എടുക്കുക. അപ്പൊ ഞാൻ കല്ലുമ്മക്കായ തൊണ്ട് കിട്ടാ, തൊണ്ട് കെടുക്കണ്. അപ്പൊ ഞാനത് കൂടെ അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്ത് പോകുമ്പോ അവിടെ എന്താ ചെയ്യണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷമായി. കല്ലുമ്മക്കായുടെ തൊണ്ട് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് 2-3 ചാക്ക് കല്ലുമ്മക്കായ നമ്മൾ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യം നിർമ്മിച്ചാണ് ഇത് ഓട്ടോ. ഇത് നമ്മളെ ഗ്ലൂഗൺ, ഗ്ലൂഗൺ എന്ന് പറയും. അതായത് ജെ സി ബിയുടെ ടയർ കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഐറ്റം ആണത്, ഏറ്റവും നമുക്ക് പ്രത്യേകതയില്, അതായത് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഞാൻ എന്റെ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഐഡിയയില് സ്വന്തമായിട്ട് നിർമ്മിച്ചുള്ള ഒരു ഇതാണത്, ഈ ചെരുപ്പ് സ്റ്റാൻഡ്. അതായത് ഒരുപാട് ചെരുപ്പുകൾ നമുക്ക് ഇതിൽ വെക്കാം. നായ്ക്കള് നായ്ശലും കൂടിയാണ് ഞങ്ങൾ സ്റ്റാൻഡിനെ പറ്റി ചിന്തിച്ചത്. അത് നായ്ക്കള് ഇവിടെ മാർത്തുന്ന ചെരുപ്പ് എന്ന് എടുത്തോണ്ടല്ലേ പണി. അപ്പൊ അതിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ചെരുപ്പ് സ്റ്റാൻഡ് ഉടനടി വേണം. അത് വേറെ എന്ത് രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് നായ്ക്കളെ ഇതാക്കാൻ പറ്റില്ല. ആ ഒരുപാട് നായ്ക്കള് വരും. അപ്പൊ ഇപ്പൊ നായ്ക്കള് വന്നിട്ട് മുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കാനേ പറ്റുമോ? അവരെ നായനെ പറ്റിക്കാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്. തേങ്ങയുടെ മേലുണ്ടാവുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിട്ടില്ലാട്ടോ, തേങ്ങാത്താളം. നമ്മളത് ഭംഗിയാക്കി പെയിന്റ് അടിച്ചിട്ടാണ്, അത് ഗോൾഡൻ പെയിന്റ് അടിച്ച് നമ്മളൊരു ഫ്ലവർ വൈസിന്റെ രൂപത്തിലാണ് അറേഞ്ച് ചെയ്തുള്ളത്. അപ്പൊ ഇത് കല്ലുമ്മക്കായയുടെ തോടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഇതാണ് ഫ്ലവർ വൈസ്. ഫ്ലവർ വൈസ് അതായത് കല്ലുമ്മക്കായ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ കിട്ടിയ കല്ലുമ്മക്കായയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഗ്രോട്ടോ ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ നിർമ്മിച്ചാണ് ഇത് ഫ്ലവർ വൈസുകൾ. ഇനിയുണ്ട് ഫ്ലവർ വൈസുകൾ ഉണ്ട്, ഒരുപാട് ഫ്ലവർ വൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇത്രയും ചെറിയ മോഡൽ കല്ലുമ്മക്കായയുടെ തൊണ്ടാ. അതിന്റെ ഉള്ളിലൊരു ഉള്ളിൽ 20 ലിറ്ററിന്റെ വെള്ളം കുപ്പിയില്ലേ, അതുമേ ഒട്ടിച്ചുള്ള. ഇത് വേസ്റ്റ് ആയിട്ടുള്ള 20 ലിറ്ററിന്റെ വെള്ളം കുപ്പിയും പൊട്ടിയ കുപ്പികളാ, ചെറിയ പൊട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇത് ഫ്ലവർ വൈസ് ഉണ്ടാക്കി പൊട്ടൊന്നും പ്രശ്നമില്ല. ഇത് നമ്മളെ ചെടിച്ചട്ടിയാട്ടോ ടയർ കൊണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസുകളാണ് തന്നത്. ഇത് നമ്മളെ ചെടിച്ചട്ടിയുടെ ഉദ്ദേശത്തിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സിൽവർ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി ചെടിച്ചട്ടിയാണെന്ന് തോന്നിക്കാത്ത, അതായത് ടയറാണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ സ്റ്റാർ
കാർബോർഡ് കൊണ്ട് വെട്ടിക്കല്ലേ? ആ കാർബോർഡ് കൊണ്ട് വെട്ടിട്ട് നമ്മള് ഗ്ലാസ് ഒട്ടിച്ച് കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട് എൽഇഡി ബൾബ്. അതിനെ പോയിട്ടില്ലാന്നല്ലോ. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസിന് ചെയ്തതാ. കുപ്പി ഉണ്ടല്ലോ, നമ്മളെ ഉടയുന്ന കുപ്പിയാണ് ഇത്. നമ്മളെ എന്റെ വൈഫ് ചെയ്തതാണ് ഇത്. മോളുടെ മാല പൊട്ടിയ മാലയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേസ്റ്റ് ആയിട്ടിരിക്കുമ്പോ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു മാത്രം. മുത്തുകള് അപ്പൊ ഗൈസ്, ഇനി നമ്മള് അടുത്തേക്ക് ഇറക്കുമ്പോ തന്നെ ടയർ കൊണ്ടുള്ള പാടി വസ്തുക്കൾ കൊണ്ടുള്ള സാധനങ്ങളാണ് ഇനി അകത്ത് മൊത്തം ഉള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് പോകാം. ഇതില് എത്ര ടയർ അല്ല ഏതൊക്കെ കാറിന്റെ ടയറുകളൊക്കെ ഉപയോഗിച്ചുള്ളത്? ഇതിലിപ്പോ ഒരു മൂന്ന് നാല് വെറൈറ്റി ടയറുകളുണ്ട്. അതായത് നമുക്ക് നിലവിളക്കിന്റെ ഒരു രൂപമാണ് നമ്മള് മനസ്സിൽ വന്നിട്ടാണ് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത്. അതായത് നമ്മൾ ആദ്യം വലിയ കാറിന്റെ ബൈക്കിന്റെ ടയർ അടിയിലത്തെ ടയർ ബൈക്കിന്റെ അത് കഴിഞ്ഞ് കാർ, അത് കഴിഞ്ഞ് ആക്റ്റീവ. പിന്നെ ആക്റ്റീവയുടെ ടയറിന് നമ്മൾ നടു കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കൊടുക്കാം രൂപം. അപ്പൊ അങ്ങനെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മനോഹരമായിട്ടുള്ള റേറ്റ് ആണ് ടയറില്. ആ ഇത് അതുപോലെ ചുരുക്കി കൊടുക്കുന്നുള്ളതോ. എന്നിട്ട് എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് കത്തിച്ചു. അപ്പൊ നിലവിളക്കിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നു. നമ്മള് വീടിന്റെ നടുവിലാണ് വെച്ചിട്ടുള്ളത്, ഏറ്റവും ഫ്രണ്ടിൽ കയറി വരുന്ന ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പണ്ട് ഫ്ലവർ വേസ് ആണ് ഈ ചേട്ടൻ്റെ ഫ്ലവർ വേസ് ആണ്. നമ്മള് ഈ ഫോക്സ് ടൈൽ പന നമ്മൾ പുറത്ത് കണ്ടു. ആ പനയുടെ കായ കൊണ്ട് കായ ഉണങ്ങിയിട്ട് അത് പെയിന്റ് അടിച്ച് അതിലേക്ക് ഇട്ട് എന്തൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ട് ഫ്ലവർ വൈസിന്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഐറ്റംസ് ഇനി വേറെ ഉണ്ട്, അത് കാണാം. നേരത്തെ അതിന് പനയുടെ കായ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയുള്ള ഒരു വേറൊരു ഐറ്റം ആണ്. അതായത് ഒരു ഗോപുരം മാതിരി ഇത് കംപ്ലീറ്റ് ആ പനയുടെ കായ ഇനിയണത്. അത് ഗോൾഡൻ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി വെച്ചിട്ടുള്ള. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായയുടെ തൊണ്ടുകൊണ്ട് നിർമ്മിച്ച അടുത്തൊരു ഫ്ലവർ വൈസ്. ഇതൊരു ഫ്ലവർ വൈസ്. അത് കഴിഞ്ഞത് ഇവിടെ ഇറങ്ങിയിരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഫ്ലവർ വൈസ്. കല്ലുമ്മക്കായയുടെ തൊണ്ട് തന്നെയാണ് അത് ഇതായിരിക്കുന്നത്. അങ്ങനെ കല്ലുമ്മക്കായയുടെ തൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള മനസ്സിലായി. ഇത് വീടിന്റെ നടുവിൽ വെച്ചിട്ടുള്ള പനിയാണിട്ടത്. ഇത് 40 വർഷം പഴക്കളാണ്, നടുമുറ്റാണ്. ഇവിടേക്കൊക്കെ മഴ പെയ്ത ഇവിടേക്കൊക്കെ വെള്ളം പെയ്യും. പിന്നെ അവിടെ ഒരു ഗ്ലാസിന്റെ ഗോപുരമാണ് കാണുന്നത്. അത് അവിടുന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ കല്ലുമ്മക്കായയുടെ തൊണ്ട് എടുത്ത സ്ഥലത്ത് തന്നെ കിട്ടിയ കക്കയുടെ തൊണ്ടാ. വലിയ കക്കയുടെ തൊണ്ടാണിത്. ഞാൻ ഇത്ര വലിയ കക്കയുടെ തൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കണ്ടപ്പോ ഭയങ്കര താല്പര്യമായി. അങ്ങനെ ഇത് വീട്ടിൽ ഓടുന്ന നമ്മളെ ഫിഷിന്റെ ഒരു മാതൃകയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയുള്ളത്. ഇത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഗോപുരമാണ്. നമ്മുടെ ഒരു 1000 ഗ്ലാസോളം നമ്മള് ഒരുമിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഗോപുര. 1000 ഗ്ലാസ് തന്നെ ഉണ്ട് അത്. അതിൽ നമ്മൾ എല്ലാറ്റിലും LED ബൾബ് കൊടുത്ത് മനോഹരമായിട്ട് ഉണ്ടാക്കിയുള്ളൊരു ഗോപുരം, ഗ്ലാസിന്റെ ഒരു ഗോപുരം എന്ന് പറയാം. അപ്പൊ ഇത് നമ്മുടെ 20 ലിറ്ററിന്റെ വെള്ളം കുപ്പിയുടെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് അതിന്റെ മുൻഭാഗവും ബാക്ക്ഭാഗവും കൂടി 20 ലിറ്ററിന്റെ വെള്ളം കുപ്പി ഉണ്ടല്ലോ, അതിന്റെ മുകൾ ഭാഗം തന്നെ രണ്ട് പാർട്സ് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നമ്മള് സെന്ററിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു പോട്ടാണത്. ഇത് തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള താമര പോലെയൊക്കെ ഇരിക്കുന്ന സംഭവം. തെർമോകോളിന്റെ പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മള്, 12 ഇഞ്ച് പ്ലേറ്റ്, 15 ഇഞ്ച് പ്ലേറ്റ്, 6 ഇഞ്ച് പ്ലേറ്റ്, അത് നമുക്ക് നിരത്തി സൈഡൊക്കെ കട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുള്ളതാണത്, തെർമോകോളിന്റെ പ്ലേറ്റ്. അപ്പൊ ഗൈസ് ഇത് കണ്ടോ, ഇത് നമ്മുടെ 20 ലിറ്ററിന്റെ വെള്ളം കുപ്പിയുടെ മുകൾ ഭാഗവും കട്ട് ചെയ്തിട്ടേ നമ്മൾ 20 ലിറ്ററിന്റെ വെള്ളം കുപ്പിയുടെ ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കറുത്ത ആദ്യം വെള്ള പെയിന്റ് അടിക്കണം. എന്നാലും നമ്മൾ ഉള്ളിൽ വെള്ളമായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് പുറമെ നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിക്കുക. അപ്പൊ നമുക്ക് ആ എടുത്ത ഉള്ളിലത്തെ നിറം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയുള്ള ലൈറ്റാണത്. നല്ല ഭംഗിയാണിത്. രാത്രിയിൽ നമ്മൾ തീരെ ഇരുട്ടായി നിൽക്കുന്ന നേരത്ത് നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. ടേബിള് വരെ വെറുതെ വിട്ടിട്ടില്ല. അവിടെ വരെ ഈ ടയറിന്റെ വരെ കലവേദികൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു ചെയ്തിട്ടുണ്ട് കേട്ടോ. ജഗ്ഗിയിലേക്ക് ഇറക്കി വെച്ചേക്കണാണ്. അപ്പൊ വീടിന്റെ അകത്ത് ചുമരിന്റെ ഉള്ളിക്ക് നീങ്ങിട്ട് ഒരു എക്കോറിയോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ താഴേക്ക് വരുമ്പോ ഒരു ഗ്ലാസ് കൊണ്ട് ഒരു ഗോപുരം ഉണ്ടാക്കിയേക്കാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് ഇതൊക്കെ. പിന്നെ അതിന്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലിരിക്കുന്നത് നമ്മുടെ തെർമോകോളിന്റെ ഒരു ഗോപുരം തന്നെ. നിലവിളക്കിന്റെ ഷേപ്പില്, നിലവിളക്കിന്റെ ഷേപ്പില് നമ്മള് അതായത് ആദ്യം നമ്മൾ ഈ ടയറിന്റെ നിലവിളക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന നേരത്തെ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാക്കിയ സാധനം ഇത്.
ഇതുണ്ടാക്കിയപ്പോഴാണ് നമ്മുടെ ടയറിൽ നിലവിളക്ക് ഉണ്ടാക്കാൻ ഉള്ള ഐഡിയ വന്നത്. അങ്ങനെ ഇതൊരു ഉണ്ടാക്കിയ ലൈറ്റ് ആണിത്, കംപ്ലീറ്റ് പ്ലേറ്റ് ആണ്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ മൂട് ഭാഗം ഉണ്ടല്ലോ, ആ മൂട് ഭാഗം നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ നമ്മളെ വീട്ടിലെ ചോറ് കൂടുന്ന കൊട്ടയൊക്കെ ഇല്ലേ, അതും മുട്ടിച്ചുള്ളതാണ്. ദൈവം ഇങ്ങനെ കണ്ടില്ലേ ഗ്ലാസ് മുട്ടിച്ചുള്ളതാണ്, അത് അതിൻ്റെ ഒരു നമുക്ക് ഒരു ഫ്ലവർ വൈസ് മാതിരി ഇങ്ങനെ നമ്മളെ ഈ നമ്മുടെ വീട്ടിൽ കൊന്ത പരിപാടിക്കൊക്കെ ചെയ്താണ് ശരിക്കും പറയാൻ ചെയ്തത്, കൊന്തയ്ക്ക് ഉണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിലെ. ഇപ്പൊ ഇത് നമ്മുടെ നേരത്തെ ഒരു ടയർ വെച്ചുള്ള ചെടിച്ചട്ടിണ്ടല്ലോ, അതിന്റെ അടിയിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഇത് പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്, അത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഭാഗമാണ് ഗ്ലാസിന്റെ. നമ്മള് വെട്ടിയതിന്റെ ബാലൻസ് വന്നിട്ടുള്ള അടിഭാഗം, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മാലയാണ് ഇത്. നല്ല അടിപൊളിയാണ് കേട്ടോ, വീട്ടിൽ കടന്നു വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. നമ്മുടെ യേശുവിന്റെ രൂപത്തിനെ കുരിശിന്റെ രൂപത്തിന്റെ മുമ്പിലായിട്ട് മാല ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോർണർ സൈഡിലായിട്ട് തെർമോകോളുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പൂവാണിത്. തെർമോകോളിന്റെ ആറഞ്ച് പ്ലേറ്റ് ഉണ്ടല്ലോ, അതിന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണിത്. ഒരുപാട് ക്ഷമ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഈ വർക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഒരുപാട് സമയവും അതിന് ക്ഷമ നമുക്ക് അത്രയും ക്ഷമിച്ചിരുന്ന് ചെയ്യണം. അതായത് ഓരോ പ്ലേറ്റുകൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് കണ്ടാ, ഇത്രയും ചെറിയ ചെറിയ വലിയ പ്ലേറ്റ് ഞാൻ ചെറുതാക്കി ചെറുതാക്കി കൂടെ നിൽക്കാം, അങ്ങനെ കട്ട് ചെയ്തിട്ട് വന്നുള്ളതാണിത്. അപ്പോ നമ്മളെ ടീജോ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുടെ ആൽബം നമുക്കൊന്ന് കാണാം. എല്ലാം നമ്മള് നേരത്തെ എടുത്തുള്ള ഐറ്റംസ് ആണ്. ഈ മുളയുടെ നമ്മള് ബുദ്ധമുള കണ്ടുല്ലോ, അതിന്റെ ഒരു മയിലിന്റെ ഷേപ്പിൽ വെട്ടിയിട്ടാണ് ഇത് ഈ ആൽബത്തിൽ കാണുന്നത്, നമ്മൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതില്, ഇതേ പൈനാപ്പിൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് നമ്മളതിൽ കാണാത്ത ഐറ്റം, പൈനാപ്പിൾ തെർമോകോൾ കൊണ്ട് വെട്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ഐറ്റാണത്. പിന്നെ നമ്മളിത് ഇങ്ങനെ അതില് കാണാം, ഇതൊക്കെ പിന്നെ കണ്ട ഐറ്റംസ് തന്നെയാണ്. ആ മോളിൽ നിന്നുള്ള വ്യൂ, വീടിന്റെ മോളിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഇങ്ങനെ ഇതൊരു കിലോ പേരക്ക ഉണ്ട്, ഒറ്റ കിലോ സൈസ് വരും ഉണ്ടാകുമ്പോ പേരക്ക, അതൊരു പ്രത്യേകത തോന്നിയപ്പോ നമ്മൾ എടുത്ത് വെച്ചു. ഇത് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഉണ്ടായതാ. പിന്നെ അത് പിണ്ടിക്ക് അടക്കം നമ്മൾ ഗ്ലാസിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ പിണ്ടി കുത്തിയത് കഴിഞ്ഞാലും ഗ്ലാസ്സില് നല്ല ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയുള്ള ചെടിച്ചട്ടികളാ ഞാൻ, ഇതെല്ലാം അതിൽ പെട്ടതാ, നമ്മളങ്ങനെ കണ്ട ഐറ്റംസ് തന്നെയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇവിടുത്തെ ഇത്ര നല്ല കാഴ്ചകളൊക്കെ ഞങ്ങക്ക് തന്ന ടീച്ചറിന്റെ ഫാമിലിക്ക് എല്ലാവർക്കും നന്ദി പറയാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഇത്രയും നേരം നമ്മുടെ വീട്ടിൽ വന്ന് ചെലവഴിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാനും ഞങ്ങളുടെ ഫാമിലീസ് ഒക്കെ ഉണ്ടാക്കിയുള്ള എല്ലാ ഐറ്റംസും അവര് സിയോൺ ടെക് മലയാളം ചാനലിലേക്ക് വേണ്ടിയിട്ട് എടുത്ത സിയോണിന് അവന്റെ ചേട്ടനും വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ അടിച്ചു വിളിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ ബൈ.